നമസ്കാരം നമസ്കാരം നമസ്കാരം. പല മനുഷ്യരും വിഡ്ഢി ലോകത്താണ്, സങ്കല്പലോകത്ത്. സങ്കല്പലോകത്താണ് പല മനുഷ്യരും ജീവിക്കുന്നത്. ആ സങ്കല്പലോകത്ത് നിന്നും യഥാർത്ഥ ജീവിതത്തിലേക്ക് അവരെത്തിയാൽ രക്ഷപ്പെടും. അവർക്ക് ആനന്ദം ഉണ്ടാകും, പരമാനന്ദം ഉണ്ടാകും. അതിന് അല്പം ഒരല്പം ബുദ്ധിമതിയെന്ന് ഒരു സിമ്പിൾ കാര്യം ഉള്ളത്. ആ സിമ്പിളായിട്ടുള്ള കാര്യം എത്ര പറഞ്ഞു കൊടുത്താലും തലയ്ക്കകത്തോട്ട് കയറില്ല, തലയ്ക്കകത്തോട്ട് കയറ്റാനുള്ള ബുദ്ധി സ്ഥിരതയും ഇല്ല. എന്നിട്ട് ഈ പറഞ്ഞു കൊടുക്കുന്ന എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ടേ നടക്കും. ഞാൻ ഇന്ന് കാണുകയുണ്ടായി, വായിക്കുകയുണ്ടായി. ഞാനുമായിട്ട് ഒരു ചെറിയ അഭിമുഖ സംഭാഷണമെന്നോ സംസാരക്കളിയെന്നോ ഒക്കെ അതിന് പറയാം. അങ്ങനെയൊരു ചാനൽ പ്രവർത്തകർ ഇവിടെ വന്നിരുന്നു. അവരുമായിട്ട് കുറച്ച് നേരം ഇടപഴകി. ആ വീഡിയോ സന്ദേശം ഇട്ടതിൻ്റെ അടിയിൽ വന്ന് ഒരു ഫേക്ക് ഐ ഡി, ഫോട്ടോയൊന്നും ഇല്ല, അല്പം പോലും വിവരമില്ല, വിദ്യാഭ്യാസം തീരെ തൊട്ട് തീണ്ടിയിട്ടില്ല, എഴുതി വച്ചിരിക്കുന്നു, ഗുരു നാഗസൈരന്ത്രി ദേവിയെ അമൃതാനന്ദമയി ദേവിയോടും ഓഷോയോടും സദ്ഗുരുവിനോടുമൊക്കെ താരതമ്യം ചെയ്തു വച്ചിരിക്കുന്നു. എത്ര വിഡ്ഢിയാണ് അയാൾ എന്ന് ഞാൻ ഓർത്തു. കാരണം അയാൾ മനുഷ്യരുടെ ലോകത്താണ്, അവരെപ്പോലെയൊക്കെയാണ് ഞാനെന്ന് ആ പൊട്ടൻ വിഡ്ഢി ധരിച്ചു വച്ചിരിക്കുന്നു. നേരെ തിരിച്ച് ആ വിഡ്ഢിയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. താൻ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുമായിട്ട് അവരെ താരതമ്യം ചെയ്യുന്നു. എന്നാൽ അവരുടെ പേര് നാഗസൈരന്ത്രി എന്നാണെന്നും അവർ താൻ ഈ കരുതുന്ന ആളുകളെപ്പോലെയല്ലെന്നും ഈ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ തന്നെ തൻ്റെ ചിന്തകളാണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം. അതിനെയാണ് ബോധം, സാമാന്യ ബോധം എന്നൊക്കെ പറയുന്നത്. ഇത്തിരി അറിവുകളൊക്കെ ഒരു മനുഷ്യരിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്തിരി വെപ്രാളമൊക്കെ മാറ്റിയിട്ട് ഒരിടത്ത് മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് മനസ്സിലാക്കണം സ്വയം. ആ സ്വയം മനസ്സിലാകുമ്പോൾ നമുക്ക് മറ്റൊരാളെ വേറൊരു മനുഷ്യനോട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. എന്തിനേറെ നമുക്ക് തന്നെ നമ്മളെ മറ്റൊരാളോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ആത്മാഭിമാനം ഉള്ള ഒരു മനുഷ്യന് പറ്റില്ല. അപ്പോൾ ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന ജനങ്ങളാൽ പോപ്പുലർ, ജനങ്ങളാലല്ല, ജനങ്ങളൊന്നും എന്നെ പോപ്പുലറൊന്നും ആക്കിയില്ല, ഞാനിവിടെ ജീവിക്കുകയായിരുന്നു. ഇവറ്റകളൊക്കെ ഇവറ്റകളുടെ വായിൽ വരുന്ന തെറിയൊക്കെ വിളിച്ച് 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 ഒരു മനുഷ്യനെ ഇങ്ങനെ കാരണമില്ലാതെ തെറി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അക്കൂട്ടത്തിൽ ഇത്തിരി ബുദ്ധിയുള്ളവരും ഉണ്ടാകുമല്ലോ. അപ്പം ആ ബുദ്ധിയുള്ളവർക്ക് പിന്നെ അവർ മാറി ചിന്തിച്ച്, ചേടാ ഇത്രയും വർഷങ്ങളോളം ഞാനൊരു മനുഷ്യനെ ഇങ്ങനെ തെറി വിളിക്കുക, എൻ്റെ സമയം പോകുന്നു. ആ തെറി വിളിക്കുക അല്ലെങ്കിൽ ആരെയാണോ തെറി വിളിക്കുന്ന ആ ആൾ മാറുന്നതുമില്ല, അയാൾ അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനും എനിക്ക് ചുറ്റുമുള്ളവരും ആ മനുഷ്യനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്ന് ഞാനൊന്ന് മാറി ചിന്തിച്ചാലോ എന്ന് സ്വയം ബോധം, ഉൾബോധം എന്ന് ചിന്തിക്കണം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അങ്ങനെയാണ് മനുഷ്യന്മാർ വേണ്ടത്, സ്വയം മാറി ചിന്തിക്കാൻ ശ്രമിക്കണം. കൂട്ടത്തിൽ കൂവാതെ, കൂവുന്നതിന് പകരം ഒരല്പനേരം ചേടാ ഞാനിതിനെങ്ങനെ കൂവുന്നത്, ഇത്തിരി നേരം എനിക്കൊന്ന് കൂവാതിരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ മാറുമ്പോൾ തന്നെ ആ മനുഷ്യൻ മാറ്റത്തിന് വിധേയമായി. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇന്ന് പല മനുഷ്യർക്കും ഇല്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ
ഓരോ വീടുകളുടെ അടിയിൽ വന്ന് ഓരോരുത്തർ അവരവരുടെ നെഗറ്റിവിറ്റിയും ഒക്കെ കൂവലും തെറിയും ഒക്കെ എഴുതി അങ്ങ് വെച്ചേക്കുവാ. കൂട്ടത്തിൽ ആൾക്കാരും അങ്ങ് ചേരും. ആ അപ്പോൾ അതുപോലെയാണ് എനിക്ക്. ഇപ്പോൾ എന്നെ ആരും ഇവിടെ വളർത്തിയതൊന്നുമില്ല. അവ ഓരോരുത്തരുടെ ഉള്ളിലുള്ള തെറികൾ അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. ചിലർ നല്ലത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ചിലർ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു. നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നവർ എന്നോടൊപ്പം തന്നെ കയറി കയറി വരുന്നു. ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നവരെ ആരും അറിയുന്നതുമില്ല, അവരുടെ അഡ്രസ്സ് പോലും ഇല്ല. അവർ തമ്മിൽത്തല്ലലായി പിരിയലായി കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളായി പരസ്പരം ഒന്നിനൊന്നിനെ കണ്ടുകൂടാത്ത ഒന്നായി മാറി. എൻ്റെ കൂടെ ചേർന്നതൊക്കെ നല്ല വിവരവും വിദ്യാഭ്യാസവും യുക്തിബോധവും അറിവും പാണ്ഡിത്യവും ഒക്കെ നേടി. എൻ്റെ കൂടെ വന്നതോടുകൂടി അത്ര നാളും എന്നെയും ഇതുപോലെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നടന്ന പലരും പിന്നെ തിരിച്ചു പറഞ്ഞു, അവരൊന്നുമല്ല നാഗ. ഗുരു നാഗ സൈലന്ദ്രി ദേവി അവരെപ്പോലെയൊന്നുമല്ല എന്ന്. അങ്ങനെ പറയിപ്പിച്ചത് അവരുടെ ഉള്ളിലെ മാറ്റത്തിൻ്റെ ചിന്തയായിരുന്നു. മാറ്റം ആരിലാണ് ആ മാറ്റമുണ്ടായത്? ചിന്തിക്കാൻ പഠിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിച്ചവളുടെ ഉള്ളിലാണ്. അവരവരുടെ മനസ്സിനെ കണ്ടെത്തിയപ്പോൾ അവർക്ക് തന്നെ തോന്നി, ഛേ, ഞാൻ മറ്റൊരാളെ താരതമ്യം ചെയ്ത് ആ ആളിനെ പറഞ്ഞു. എനിക്കെന്തുകൊണ്ട് ആ ആളിനെ ഒരു പൂവിനോട് ഉപമിച്ചുകൂടായിരുന്നു, ഒരു പുസ്തകത്തോട് ഉപമിച്ചുകൂടായിരുന്നു? ഞാൻ മറ്റൊരു മനുഷ്യനോട് ഉപമിച്ചു. എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യരും ഒരു മനുഷ്യനെ കാണുമ്പോൾ മറ്റൊരു മനുഷ്യനെ പോലെ നമ്മൾ ഉപമിക്കും. അതുപോലെ ചില മൃഗങ്ങളോട് ഉപമിക്കും. എന്നാൽ മനോഹരമായ ഒരു പൂവിനോട് ആരെങ്കിലും ഉപമിക്കോ? ഇല്ല. മനോഹരമായ ഒരു പൂവിനോടോ സുഗന്ധം പരത്തുന്ന പൂവിനോടോ ഒന്നും ആരും ഉപമിക്കില്ല. അതായത് മനുഷ്യനെപ്പോഴും മറ്റൊരാളെ ഇഷ്ടക്കേട് പറയുന്നതാണ് ഇഷ്ടം. എന്നാൽ ഞാനങ്ങനെയല്ല, എപ്പോഴും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ അരികിൽ വന്നവരെക്കുറിച്ചൊക്കെ ഞാൻ എപ്പോഴും പോസിറ്റീവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരെ നല്ല പദവികളിലേക്ക് എത്തിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. അവരെ മോശപ്പെട്ട ഇടത്തിലേക്കായിരുന്നില്ല ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, നല്ല പദവിയിലേക്ക് അവരെ എത്തിച്ചു. ഒപ്പം അവരും സ്വയം ആ പദവികൾ സ്വീകരിച്ചു. അവർക്കത് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് അവർ സ്വീകരിച്ചു. അത്ര നാളും മാലിന്യത്തിൽ ഇരുണ്ട് കിടന്നവരൊക്കെ സ്വയം ഉയർത്തെഴുന്നേറ്റ് എൻ്റെ കൂടെ കൂടിയപ്പോൾ വെളിച്ചം വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഛേ, ഞാൻ ഇവരെ ആരോടൊക്കെ ഉപമിച്ചതായിരുന്നു? മൃഗത്തിനോട് ഉപമിച്ചു, ചില മനുഷ്യരോട് ഉപമിച്ചു, ചില ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ഉപമിച്ചു, മരിച്ചുപോയ മനുഷ്യരോട് ഉപമിച്ചു, അങ്ങനെ പലതിനോട് ഉപമിച്ചു. അല്ലേ, നിങ്ങളൊക്കെ എന്നെ ഏതിനോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്? മനുഷ്യരോട് മാത്രമല്ല, ചില മൃഗങ്ങളോടും എന്നെ ഉപമിച്ചിട്ടുണ്ട് അല്ലേ? ആ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലെ ചിന്തിക്കാൻ പഠിക്കുന്നത്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല നല്ല പോസ്റ്റുകൾ തരികയായിരുന്നു, നല്ല നല്ല പദവികൾ തരികയായിരുന്നു. എൻ്റെ അടുക്കിലേക്ക് എത്തുന്നവർക്കെല്ലാം ഞാൻ നല്ല നല്ല പദവികൾ കൊടുക്കും. എന്തായാലും എന്നെ ആരോടൊക്കെ ഉപമിച്ച ചില കിഴങ്ങന്മാർക്കും കിഴങ്ങത്തികൾക്കും ഞാൻ നെഗറ്റീവ് കമൻസ് പ്ലസ് പോസിറ്റീവ് കമൻസ് എന്ന എൻ്റെ ചാനലും മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അമൃതാനന്ദമയ്യോടും മോഷോയോടും സദ്ഗുരുവിനോടും ഒന്നും എന്നെ താരതമ്യം ചെയ്യേണ്ട. ഞാൻ നാഗ സൈലന്ദ്രി ദേവി, ഗുരു നാഗ സൈലന്ദ്രി ദേവി എന്നാണ് എൻ്റെ നാമം. അവർ ചെയ്ത മേഖലകളൊക്കെ തന്നെയും മറ്റൊന്നായിരുന്നു, ഞാൻ ചെയ്യുന്നതൊക്കെ തന്നെയും മറ്റൊന്നാണ്.
ഞാൻ ചെയ്യുന്ന ഓരോ മേഖലകളും നിങ്ങളെല്ലാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ എനിക്ക് ആരാധകർ ഏറെയുണ്ട്, ഏറെ 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 ലോകത്തിൻ്റെ നാനാഭാഗത്തും ആരാധകരുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ ഈ ഉൾക്കാഴ്ചയില്ലാത്തവർക്ക് കഴിയുന്നില്ല. അതായത് എന്താണ് ആരാധകരെന്ന് വെച്ചാൽ, ഇതൊരു സൈക്കോളജിയാണ്, മനഃശാസ്ത്രം. നമ്മളെ നല്ലത് പറയുന്നവരെയും ചീത്ത പറയുന്നവരെയും ഒരേപോലെ നമ്മൾ ആരാധകരാക്കുക, നമ്മുടെ ആരാധകരാക്കുക. നമ്മൾ ജീവിച്ച് മരിക്കുന്നിടം വരെ അവരുടെ മനസ്സിൽ നമ്മളാണ്. അപ്പോൾ നല്ലത്, അപ്പോൾ നമ്മൾ നല്ലവൻ്റെയും ചീത്തയുടെയും മനസ്സിൽ നമ്മളുണ്ട്. അപ്പോൾ അവരാരാണ്? നമ്മുടെ ആരാധകരാണ് അവർ. പോസിറ്റീവ് ഒരുത്തം പറഞ്ഞാലും ഒരുത്തി പറഞ്ഞാലും അവരുടെ മനസ്സിൽ നമ്മളുണ്ട്. നെഗറ്റീവ് ഒരുത്തനും ഒരുത്തി പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നമ്മളുണ്ട്. രണ്ടിടത്തും മനസ്സിൽ നമ്മളുണ്ട്. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ നിറങ്ങി നിൽക്കുന്ന ഓരോരോ ഭാവം അതാരാണ്? ഗുരുനാഗ സൈരന്തി ദേവി. മനസ്സിലായോ? ഈ ലോകത്തിൻ്റെ നിറഞ്ഞ കൺവെട്ടമാണ്. അപ്പോൾ ഇന്ന് ഏറെ ആണും പെണ്ണുമായിട്ട് എന്നെ സുഹൃത്താക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു. ദിവ്യ ബാങ്ക്, ഇൻ്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക്, അവരൊക്കെ വാട്സപ്പിലും എൻ്റെ ജി പി നമ്പർ, ഗൂഗിൾ പേ നമ്പറിലും പി പി നമ്പർ, ഫോൺ പേ നമ്പറിലൊക്കെ എന്നെ തേടി വരികയും അവരുടെ കയ്യിലുള്ള പണം എനിക്ക് തരികയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും, അങ്ങനെ ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം ഇല്ലാതാകുന്നു, അങ്ങനെ വീടുകളിൽ ദാരിദ്ര്യം ഇല്ലാതാകുന്നു, വീടുകളിൽ നിന്നും സമൂഹം ദാരിദ്ര്യം ഇല്ലാതാകുന്നു, അങ്ങനെ സമൂഹത്തിൽ നിന്നും നാട്, നാട്ടിൽ നിന്നും സംസ്ഥാനം, അങ്ങനെ ഒരു രാജ്യം ഒട്ടാകെ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമ്പന്നമായ ഒരിടമാക്കി മാറ്റുന്ന നാഗസൈരന്ധ്രി ഗുരു, ഗുരു നാഗസൈരന്ധ്രി ദേവി ഇന്ത്യയുടെ മാത്രമല്ല ഈ ലോക ചരിത്രത്തിൻ്റെ തന്നെ ഒന്നായി മാറുന്നു. ലോക ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഇടമായി തീരുന്നു. സമ്പന്നമായ ഒരു രാജ്യമാക്കി മാറ്റുന്നു നാഗ, ഗുരു നാഗസൈരന്ധ്രി ദേവി. ഒരു ഗവൺമെൻറ്റായി മാറുന്നു ഗുരു നാഗസൈരന്ധ്രി ദേവി. നാഗസൈരന്ധ്രി ദേവിയുടെ അടുക്കൽ ധാരാളം ആളുകൾ വന്നെത്തുന്നു. രസകരമായ കളിയിലൂടെ ദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കാം? രാജ്യം സമ്പന്നതയിലേക്ക് കുതിക്കുന്നു ഗുരു നാഗസൈരന്ധ്രി ദേവിയിലൂടെ.